വെച്ചിട്ടുള്ള ജാമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണേന്ന്. അപ്പോൾ അതിന് നല്ല ഈ വലിയ പാളയംകുടം പഴത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ പഴുത്തു പോകും. അപ്പോൾ ജാം ഉണ്ടാക്കാൻ ബെസ്റ്റാണ് ഈ പാളയംകുടം പഴം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കുറച്ച് ആകെ രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻസ് മതി ഇത് ഉണ്ടാക്കാനായിട്ട്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് 2 കിലോത്തോളം പഴമാണ് നമ്മൾ എടുത്തേക്കുന്നത്, ചെറുപഴം, പാളയംകുടം പഴം. നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് തൊലിയെല്ലാം കളഞ്ഞ് രണ്ടോ മൂന്നോ കഷ്ണമായിട്ട് നുറുക്കിയെടുക്കാം. പഴം ഒരു 2 കഷ്ണം ആയിട്ട്, ചെറിയ പഴമുള്ളോ 2-3 കഷ്ണമാക്കിയിട്ട് നമുക്ക് ഇതുപോലെ മുറിച്ച് എടുക്കാം. ഇതുപോലെ മുഴുവൻ പഴം നമുക്ക് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് ഒരു കുക്കറിലേക്ക് നമുക്കിത് മാറ്റാം. നമുക്കിത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒരു സ്റ്റീം കേൾപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമൊഴിക്കുന്നുണ്ട്. 2 കപ്പ് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു സ്റ്റീം കേൾപ്പിച്ചെടുക്കാം. നമ്മുടെ പഴം വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഒരു അരിപ്പയിലിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വയ്ക്കാം. ഒരു അരിപ്പ വെച്ചിട്ട് ചൂടാറിയ ശേഷം ചെയ്യാം കേട്ടോ. നമ്മൾ പഴം നമ്മൾ കുക്കറിൽ സ്റ്റീം ചെയ്യിപ്പിച്ചില്ലേ, ഒരു പ്രാവശ്യം ഒരു സ്റ്റീം ചെയ്യിപ്പിച്ച ശേഷം അത് ചൂടാറിയ ശേഷം നമുക്കിതുപോലെ അരിപ്പ പാത്രത്തിൽ വെച്ച് ഞെക്കി ഞെക്കി മാക്സിമം ആ വെള്ളം നമുക്ക് ഞെക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട്, നമ്മൾ ആ പഴത്തിൽ നിന്ന് അരിച്ച് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ബാക്കി പ്രൊസീജിയർ നമുക്ക് ഇനി ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇതിലേക്ക് ഞാനൊരു 8 ഗ്രാമ്പ് ചേർക്കുകയാണ്. ഇതിലേക്ക് 2 കപ്പ് പഞ്ചസാരയും ചേർക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടത് ഗ്രാമ്പു, പഞ്ചസാര, ലാസ്റ്റ് കുറച്ച് ചെറുനാരങ്ങ നീര് കൂടി വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ പഴം കൊണ്ടുള്ള ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇങ്ങനെ തിളച്ച് വന്ന സമയത്ത് ഇതിലേക്ക് 2 ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. ഇത് കുറുതാവുന്നതിന് മുമ്പേ നമുക്ക് ഈ ഗ്രാമ്പൊക്കെ ഉണ്ടല്ലോ, നമ്മളിട്ട ഗ്രാമ്പു ഇതെടുത്ത് മാറ്റാം കേട്ടോ. നമ്മൾ 8 ഗ്രാമ്പുമാണ് ഇട്ടത്. ഓരോ അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ചേർക്കണം. ഇപ്പം നമ്മൾ 2 കിലോ പഴത്തിൻ്റെ ജ്യൂസ് നമ്മളെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 8 എണ്ണം ഞാനിട്ടത്. അപ്പോൾ ആ 8 എണ്ണവും പറക്കി മാറ്റുക. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് കുറുതായിട്ട് ഈ പരുവത്തിലായിട്ടുണ്ട്. ഈ പരുവം മതിയാവും, ഈ കൺസിസ്റ്റൻസി മതിയാവും, അങ്ങനെ അധികം കട്ടിയാവണ്ട. അപ്പോൾ ഇതിൽ നമുക്ക് ഈ പരുവത്തിൽ നമുക്ക് ഓഫാക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു ചില്ലിൻ്റെ ഒരു കുപ്പിയിലേക്ക് മാറ്റാം. നമ്മുടെ ജാമ് തണുത്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി, നല്ല തിക്കായിട്ടുണ്ട്. ചൂടാറിയ ശേഷം നമുക്ക് ഇത്രയും പാകത്തിന് നമ്മൾ എടുക്കണം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച നല്ല ഉണങ്ങിയ ഡ്രൈ ആയിട്ടുള്ള ഏതെങ്കിലും കുപ്പികളിലേക്ക് ഇത് മാറ്റാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു